ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഉൽപ്പത്തി പുസ്തകം 6:8 വാക്യം വായിക്കാം. എന്നാൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. നോഹയെക്കുറിച്ചാണ് നാം ധ്യാനിച്ചുകൊണ്ട് വരുന്നത്. നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. വേദപുസ്തകത്തിൽ 50 സ്ഥലങ്ങളിൽ നോഹയെ പരാമർശിക്കുന്നുണ്ട്. 9 പുസ്തകങ്ങളിലായി. വേദപുസ്തകത്തിലെ 66 പുസ്തകങ്ങളിൽ 9 പുസ്തകങ്ങളിൽ 50 പ്രാവശ്യം നോഹയെക്കുറിച്ച് പ്രസ്താവിക്കുന്നുണ്ട്, നോഹയെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. വളരെ ശ്രദ്ധേയനായ ഒരു കഥാപുരുഷനാണ് നോഹ. വളരെ അനുഗ്രഹീതനായ ഒരു ധന്യപുരുഷനാണ് നോഹ. നോഹയെക്കുറിച്ച് നാം
കഴിഞ്ഞ പ്രാവശ്യം ചിന്തിച്ചത് നോഹ നീതിമാനായിരുന്നു എന്നുള്ളതാണ്. ഹി വാസ് എ റൈച്ചസ് മാൻ, നീതിമാനായിരുന്നു, നീതിമാനായ നോഹ. ദിവസം വായിക്കുമ്പോൾ നോഹയെക്കുറിച്ച് പറയുന്നിടത്ത് പലയിടത്തും നീതിമാൻ എന്നുള്ള പ്രയോഗം നമുക്ക് കാണാൻ സാധിക്കും. നീതിമാനായ നോഹ നീതിമാനായിരുന്നു. എന്നാൽ രണ്ടാമത്തെ കാര്യം, നോഹയെക്കുറിച്ച് വേദപുസ്തകം പറയുന്ന രണ്ടാമത്തെ കാര്യം, നോഹ വിശ്വാസിയായിരുന്നു. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ നോഹയെക്കുറിച്ച് പറയുന്ന വാക്യം ആദ്യ ഭാഗം നമുക്ക് വായിച്ചു കേൾക്കാം. എബ്രായ ലേഖനം 11-ാം അധ്യായം പഴയ നിയമ വിശുദ്ധന്മാരെക്കുറിച്ച് പറയുന്നിടത്ത് ആദ്യ ഭാഗത്ത് നോഹയെക്കുറിച്ച് പറയുന്നുണ്ട്, വിശ്വാസത്താൽ നോഹ അതുവരെ കാണാത്തവയെക്കുറിച്ച് അരുളപ്പാടുണ്ടായിട്ട് ഭയഭക്തി പൂണ്ട് തൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായിട്ട് ഒരു പെട്ടകം തീർത്തു. വിശ്വാസത്താൽ നോഹ അതുവരെ കാണാത്തവയെക്കുറിച്ച് അരുളപ്പാടുണ്ടായിട്ട് ആ അരുളപ്പാട് വിശ്വസിച്ചു. അതുവരെ കണ്ടിട്ടില്ല മഴ. മഴയെന്നൊരു വസ്തു, മഴയെന്നൊരു പ്രതിഭാസം, മഴയെന്ന ഒരു കാര്യം അതുവരെ ഈ ഭൂമിയിൽ ഉണ്ടായിട്ടില്ല. അതുവരെ ഈ ഭൂമി നനഞ്ഞ് വന്നത് മഞ്ഞുകൊണ്ടായിരുന്നു. മഞ്ഞുകൊണ്ട് നനഞ്ഞു വന്നു. അതുവരെ ഈ ഭൂമിയിൽ മഴ പെയ്തിട്ടുണ്ടായിരുന്നില്ല. മഴയില്ലാത്ത ഭൂമിയിൽ, മഴ കണ്ടിട്ടില്ലാത്ത ജനങ്ങളോട് നോഹ പറഞ്ഞു മഴ പെയ്യുമെന്ന്. അതുവരെ കാണാത്തതിനെക്കുറിച്ച് അരുളപ്പാടുണ്ടായിട്ട് ഭയഭക്തിയുമുണ്ട്. അരുളപ്പാട് ലഭിച്ചപ്പോൾ ഭയഭക്തിയോടെ, വിശ്വാസത്തിൻ്റെ ഭയത്തോടും ഭക്തിയോടും കൂടെ ഭയഭക്തിയുമുണ്ട് തൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായിട്ട് ഒരു പെട്ടകം തീർത്തു. നോഹ വിശ്വസിക്കുന്നതിനായിരുന്നു. നോഹ ഒരു വിശ്വാസ വീരനായിരുന്നു. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ജീവിതത്തിലെ ഒരു വലിയ ധനമാണ് വിശ്വാസം, വലിയ സ്വത്താണ് വിശ്വാസം. വിശ്വസിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? വിശ്വസിക്കാൻ സാധിക്കണമെങ്കിൽ നാം ഒരു കാര്യം മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് എനിക്ക് ആ വിശ്വാസം വരുന്നത്? എനിക്ക് എന്തുകൊണ്ടാണ് സംശയം വരുന്നത്? യോഹന്നാൻ്റെ സുവിശേഷത്തിൽ കർത്താവിൻ്റെ തിരുവചനം പറയും എന്തുകൊണ്ടാണ് നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്തതെന്ന്. യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 44-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് ഞാനൊരു വിശ്വാസിയാകാത്തത് എന്ന്. യോഹന്നാൻ 5:44 തമ്മിൽ തമ്മിൽ ബഹുമാനം വാങ്ങിക്കൊണ്ട് ഏക ദൈവത്തിൻ്റെ പക്കൽ നിന്നുള്ള ബഹുമാനം അന്വേഷിക്കാത്ത നിങ്ങൾക്ക് എങ്ങനെ വിശ്വസിപ്പാൻ കഴിയും? കർത്താവ് പറയുന്നു നിങ്ങൾ വിശ്വസിക്കാത്തതിന് കാരണം എപ്പോഴും ചോദ്യങ്ങൾ വരുന്നു, എപ്പോഴും സംശയങ്ങൾ വരുന്നു, എപ്പോഴും മത്സരചിന്തകൾ വരുന്നു, എപ്പോഴും സംശയ വിചാരങ്ങൾ വരുന്നു. അതിന് കാരണം തമ്മിൽ തമ്മിൽ ബഹുമാനം വാങ്ങിക്കൊണ്ട് ഏകദൈവത്തിൻ്റെ പക്കൽ നിന്നുള്ള ബഹുമാനം ഇച്ഛിക്കാത്ത നിങ്ങൾക്ക് എങ്ങനെ വിശ്വസിപ്പാൻ കഴിയും? തമ്മിൽ തമ്മിൽ ബഹുമാനം വേണം. നിങ്ങൾക്ക് ദൈവം ഒരു വിഷയമായിട്ടില്ല. നിങ്ങൾക്ക് മനുഷ്യനെ ബഹുമാനിക്കണമെന്നേ നിങ്ങൾ ചിന്തയുള്ളൂ. തമ്മിൽ തമ്മിൽ ബഹുമാനം വാങ്ങിക്കൊണ്ട് ഏകദൈവത്തിൻ്റെ പക്കൽ നിന്നുള്ള ബഹുമാനം ഇച്ഛിക്കാത്ത നിങ്ങൾക്ക് എങ്ങനെ വിശ്വസിപ്പാൻ കഴിയും? 5:44 വായിച്ചു കേൾക്കാം. തമ്മിൽ തമ്മിൽ ബഹുമാനം വാങ്ങിക്കൊണ്ട് ഏക ദൈവത്തിൻ്റെ പക്കൽ നിന്നുള്ള ബഹുമാനം അന്വേഷിക്കാത്ത നിങ്ങൾക്ക് എങ്ങനെ വിശ്വസിപ്പാൻ കഴിയും? നിങ്ങൾക്ക് എങ്ങനെ വിശ്വസിപ്പാൻ കഴിയും? നിങ്ങൾക്ക് പരസ്പരമുള്ള ബഹുമാനം മതി. മനുഷ്യന് മുമ്പുള്ളതായ സ്ഥാനമാനങ്ങൾ മതി. മനുഷ്യന് മുമ്പുള്ളതായ വിലയും നിലയും മതി. മനുഷ്യർ നിങ്ങളെ മാനിച്ചാൽ മതി. മനുഷ്യർ നിങ്ങളെ ബഹുമാനിച്ചാൽ മതി. ആളുകളുടെ മുമ്പിൽ ഒരു അംഗീകാരം കിട്ടിയാൽ മതി. റെക്കഗ്നീഷൻ. ആളുകളുടെ മുമ്പിൽ ഒരു അംഗീകാരം കിട്ടിയാൽ മതി. സന്തോഷമായി, വേറൊന്നും വേണ്ട. ഒരു റെക്കഗ്നീഷൻ കിട്ടണം, ഇത്രയും മതി. തമ്മിൽ തമ്മിൽ ബഹുമാനം വാങ്ങിക്കൊണ്ട് ഏകദൈവത്തിൻ്റെ പക്കൽ നിന്നുള്ള ബഹുമാനം ഇച്ഛിക്കാത്ത നിങ്ങൾക്ക് എങ്ങനെ വിശ്വസിപ്പാൻ കഴിയും? കർത്താവിൻ്റെ ശിഷ്യന്മാരൊരിക്കൽ കർത്താവിനോട് ചോദിച്ചു, കർത്താവ് നിനക്ക് നിന്നെ ഞങ്ങൾക്കൊന്ന് പ്രസാദിപ്പിക്കണമെന്നുണ്ട്. സത്യദൈവത്തെ പ്രസാദിപ്പിക്കണം ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അത് ഞങ്ങളെന്താ ചെയ്യേണ്ടത്? ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? വാസ്തവമായി നല്ല ആഗ്രഹമാണ്, ദൈവത്തെ പ്രസാദിപ്പിക്കണം. ഞങ്ങളതിനെന്താ ചെയ്യേണ്ടത് ചോദിച്ചു. 6:28 അവർ അവനോട്, ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തികളെ പ്രവർത്തിക്കേണ്ടതിന് ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു. ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തികളെ ചെയ്യേണ്ടതിന് ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഞങ്ങൾക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കണമെന്നുണ്ട്. ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തികൾ ചെയ്യണമെന്നുണ്ട്. ഞങ്ങളതിനെന്താ ചെയ്യേണ്ടത്? ഉടനെ കർത്താവ് പറഞ്ഞു, മറുപടി എന്താണ്? യേശു അവരോട്, ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി അവൻ അയച്ചവനിൽ നിങ്ങൾ വിശ്വസിക്കുന്ന അത്രയെന്ന്. ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി ദൈവം അയച്ചവനിൽ നിങ്ങൾ വിശ്വസിക്കുകയാണ്. അല്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധിക്കുകയില്ല. ദൈവം
ഈ ഭൂമിയിലേക്ക് അയച്ച തന്റെ ഏകജാതനായ പുത്രനെ വിശ്വസിക്കാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുകയില്ല. ക്രിസ്തുവിനെ വിശ്വസിക്കുക, ക്രിസ്തുവിൻ്റെ വചനം വിശ്വസിക്കുക, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുകയുള്ളൂ. നിത്യപിതാവിനെ നിങ്ങൾക്ക് പ്രസാദിപ്പിക്കണമെങ്കിൽ, നിത്യനായ ദൈവത്തെ നിങ്ങൾക്ക് സന്തോഷിപ്പിക്കണമെങ്കിൽ അതിനൊരു പോംവഴി മാത്രമേ ഉള്ളൂ, തനയച്ചവനിൽ നിങ്ങൾ വിശ്വസിക്കുന്നത് അത്രേ. ഇബ്രായ ലേഖനം 11:6 വ്യക്തമായിട്ട് പറയുന്നുണ്ട്, നമുക്ക് വായിക്കാം. എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നതല്ല. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുള്ളതല്ല. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ, ദൈവം ഉണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലോ. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ട് എന്ന് വിശ്വസിക്കണം. തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു വിശ്വസിക്കേണ്ടതല്ലോ. ദൈവത്തിന്റെ അടുക്കൽ വരുന്നുവെങ്കിൽ ദൈവം ഉണ്ട് എന്ന് വിശ്വസിക്കണം. തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്ന് വിശ്വസിക്കണം. പ്രിയപ്പെട്ടവരെ, വിശ്വാസം എന്ന ആ ഒരു വലിയ സ്വത്ത് നാം നേടിയെടുക്കണം. അത് നമുക്ക് കിട്ടാതെ നമ്മുടെ ആത്മീയ ജീവിതം തുടങ്ങാൻ പോലും നമുക്ക് സാധിക്കുകയില്ല. നമുക്ക് ശോഭനമായ ഭാവി നേടിയെടുക്കാനും സാധിക്കുകയില്ല. നമുക്ക് നിത്യജീവങ്ങളിലേക്ക് അടുത്തിയല്ലാനും സാധിക്കുകയില്ല. നിത്യ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനും സാധിക്കുകയില്ല. വിശ്വാസം, വിശ്വാസത്താൽ മാത്രമാണ് ജയം നേടുന്നത്. യേശുക്രിസ്തുവിലുള്ളതായ വിശ്വാസം, ക്രിസ്തു എന്ന ഒരു വ്യക്തിയിലുള്ള വിശ്വാസം, ക്രിസ്തു എന്ന ആ ഏക പുരുഷനിലുള്ളതായ വിശ്വാസം, ക്രിസ്തു എന്ന നിത്യപരിശുദ്ധനിലുള്ളതായ വിശ്വാസം, ക്രിസ്തു എന്ന ഏക രക്ഷിതാവിലുള്ള വിശ്വാസം, ക്രിസ്തു എന്ന ഏക മധ്യസ്ഥനിലുള്ള വിശ്വാസം, ക്രിസ്തു എന്ന ഏക വീണ്ടെടുപ്പുകാരനിലുള്ളതായ വിശ്വാസം. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ആർക്കും കഴിവുള്ളതല്ല. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ദയവായി ചിന്തിക്കൂ, നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? ഒരു ദൈവവിശ്വാസമുണ്ടോ? നിങ്ങളതും ബുദ്ധി കൊണ്ട് ചിന്തിച്ച് വിശ്വാസം വരുത്താൻ സാധിക്കുകയില്ല. ഞാൻ കുറേ എൻ്റെ അനുഭവമാണ് പറയുന്നത്. ബുദ്ധി കൊണ്ടൊന്നും ചിന്തിച്ച് കണ്ടുപിടിക്കാൻ പറ്റുകയില്ല. ഒന്നും നമ്മുടെ ബുദ്ധിയിൽ വിധേയപ്പെടുകയില്ല. നമ്മുടെ ബുദ്ധിയിൽ വിധേയപ്പെടുന്നവനാണോ ദൈവം? നമ്മുടെ ഈ ചെറിയ ബുദ്ധിയിൽ ഒതുങ്ങുന്നവനാണോ ദൈവം? നമ്മുടെ ഈ നിസ്സാരമായ ബുദ്ധിയിൽ ദൈവം അമർന്നു നിൽക്കുമെന്നാണോ നിങ്ങളുടെ വിചാരം? ദൈവത്തിന് സ്തോത്രം. ദൈവം അപരിമേയനാണ്. ദൈവം പരിമിതിയില്ലാത്തവനാണ്, അളവില്ലാത്തവനാണ്. ദൈവം അതിരില്ലാത്തവനാണ്. ദൈവം ആർക്കും അടുത്തുകൂടാത്തവനാണ്. ഈ നിത്യനായ ദൈവത്തെ ഹീനനായ മനുഷ്യൻ്റെ ചെറിയ ബുദ്ധിയിൽ ഒതുക്കി നിർത്താൻ സാധിക്കുമെന്നാണോ തോന്നുന്നത്? നമുക്ക് സാധിക്കുകയില്ല. നമുക്ക് ആർക്കും സാധിക്കുകയില്ല. എന്നാൽ കണ്ണടച്ച് വിശ്വസിക്കുക. നിങ്ങളൊന്നും ചിന്തിക്കേണ്ട. അതൊരു ബ്ലൈൻഡ് ബിലീഫ് അല്ല, അതൊരു ഇംപ്ലിസിറ്റ് ഫെയ്ത്ത് ആണ്. ഇംപ്ലിസിറ്റ് ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ഫെയ്ത്ത്, പെർഫെക്റ്റ് ഫെയ്ത്ത്, സമ്പൂർണ്ണമായ വിശ്വാസം. അത് നിർമ്മലമായ വിശ്വാസം, ഇംപ്ലിസിറ്റ് ഫെയ്ത്ത്. നിങ്ങൾ പൂർണ്ണമായി അങ്ങ് വിശ്വസിക്കുക. കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശുക്രിസ്തുവിന്റെ അടുക്കൽ വന്ന് ഓരോരുത്തരും ആവശ്യക്കാരായി വന്നവരെല്ലാം വിശ്വസിച്ചുകൊണ്ടാണ് വന്നത്. എനിക്ക് ചെയ്യുവാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നുവോ? ഊ കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു. കർത്താവ് അവിടെ അനുഗ്രഹം കൊടുത്തു, അവിടെ ബോധശയം മാറ്റിക്കൊടുത്തു, അവിടെ ആ ശരീരത്തിൻ്റെ രോഗം മാറ്റിക്കൊടുത്തു, മനസ്സിൻ്റെ രോഗം മാറ്റിക്കൊടുത്തു, കർത്താവ് ഭൂതബാധ മാറ്റിക്കൊടുത്തു. എവിടെ വിശ്വാസമുണ്ടോ അവിടെ കർത്താവ് പ്രവർത്തിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ? ക്രിസ്തുവിനെ വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ? ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്കൊരു എളിയ വിശ്വാസം കിട്ടുന്നുണ്ടോ? എൻ്റെ കർത്താവെ, നീ ഇപ്പോൾ എന്നോട് സംസാരിപ്പാൻ കടന്നു വന്നിരിക്കുന്നു, എൻ്റെ അരികത്ത് നിൽക്കുന്നു. എൻ്റെ കർത്താവെ, എൻ്റെ ഹൃദയത്തിൻ്റെ ബലഹീനത നീ കാണുന്നു, എൻ്റെ ജീവിതത്തിലെ കുറവുകൾ നീ കാണുന്നു, എൻ്റെ പോരായ്മകൾ നീ കാണുന്നു, എൻ്റെ ഉള്ളു വിങ്ങുന്നത് നീ കാണുന്നു, എൻ്റെ മനസ്സിൻ്റെ വേദന നീ അറിയുന്നു, എൻ്റെ ജീവിതത്തിലെ പ്രയാസങ്ങളെല്ലാം നീ കാണുന്നു, എൻ്റെ ശരീരത്തിൻ്റെ രോഗം നീ കാണുന്നു, എൻ്റെ രോഗ കാരണം നീ അറിയുന്നു, എൻ്റെ രോഗാണുക്കൾ എവിടെയെന്ന് നീ അറിയുന്നു, രോഗാണുക്കൾ എന്താണെന്ന് പോലും എനിക്കറിഞ്ഞുകൂടാ. കർത്താവെ, ഡോക്ടേഴ്സ് നോക്കിയിട്ടും രോഗം തിരിച്ചറിയാൻ പറ്റുന്നില്ല. എന്നാൽ എൻ്റെ കർത്താവെ, നീ എല്ലാം അറിയുന്നു. കർത്താവെ, നിനക്ക് അസാധ്യമായിട്ടൊന്നുമില്ല. എനിക്ക് രോഗസൗഖ്യം തരണമെങ്കിൽ അത് നിനക്ക് കഴിയും. എൻ്റെ പാവം ഇന്നതാണെന്ന് എനിക്ക് തന്നെ മനസ്സിലാകാത്ത രീതിയിൽ എൻ്റെ ജീവിതമാകെ കുഴഞ്ഞു മറിഞ്ഞിരിക്കുകയാണ്. അതും എനിക്ക് മനസ്സിലാകുന്നില്ല. കർത്താവെ, എൻ്റെ വീഴ്ചയുടെ ഹേതു എന്താണെന്ന് നിനക്കറിയാം. കർത്താവെ, അതെവിടെയാണ് ഞാൻ വീഴുന്നത് നിനക്കറിയാം. ഏത് കാര്യത്തിലാണ് ഞാൻ തോറ്റുപോകുന്നത് നിനക്കറിയാം. നിനക്കറിയാൻ വയ്യാത്തതായിട്ട് ഒന്നുമില്ല. കർത്താവെ, ഞാൻ വിശ്വസിക്കുന്നു. നീ എന്നെ സൃഷ്ടിച്ചവനാണ്. നീ എന്നെ ഈ ഭൂമിയിൽ മെനഞ്ഞ് ഈ ഭൂമിയിൽ എന്നെ ആക്കിയതാണ്. കർത്താവെ, നീയാണ് ഇത്രയും കാലം നടത്തിയത്. ഓരോ പ്രയാസങ്ങൾ വന്നപ്പോൾ എന്നെ കാത്തത് നീയാണ്. കർത്താവെ, ഓരോ രോഗങ്ങൾ വന്നപ്പോൾ എനിക്ക് സൗഖ്യം തന്നത് നീയാണ്. ഓരോ വൈദ്യരണയിൽ കൂടി എന്നെ കടത്തിക്കൊണ്ടുവന്നത് നീയാണ്. ഇന്നയോളം നടത്തിയത് നീയാണ്. ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ
ദൈവമേ നിന്റെ പാദപീഠത്തിലേക്ക് ഞാൻ ഇതാ വരുന്നു ഇപ്പോൾ നീ എൻ്റെ അരികത്തേക്ക് വന്നിരിക്കുന്ന സമയമാണ് ഞാൻ നിന്നെ വിശ്വസിക്കുന്നു ഇപ്പോൾ കർത്താവേ നിന്റെ തൃക്കരം എൻ്റെ മേൽ നീട്ടി ഈ സ്വത്ത് എനിക്ക് തരണമേ ദൈവത്തിന് സ്തോത്രം സ്വർഗീയ സ്വത്ത് സ്വർഗീയ സമ്പത്ത് സ്വർഗീയ ധനം എനിക്ക് തരണമേ യേശുവേ നിത്യധനമാകുന്ന ക്രിസ്തു എൻ്റെ ഹൃദയത്തിലേക്ക് വരുന്ന ഭാഗ്യം എനിക്ക് തരണമേ അത് മനസ്സിലാക്കാൻ എൻ്റെ കർത്താവേ ഒരു എളിയ ഹൃദയം എനിക്ക് തരണമേ ഒരു എളിയ മനസ്സാക്ഷി എനിക്ക് തരണമേ യേശു എൻ്റെ ഉള്ളത്തിലേക്ക് വരുന്നു എന്ന് തിരിച്ചറിയാനുള്ള ഒരു വിവേകം എനിക്ക് തരണമേ ഒരു സുബോധം എനിക്ക് തരണമേ ഒരു വെളിവ് എനിക്ക് തരണമേ ദൈവത്തിന് സ്തോത്രം പ്രിയപ്പെട്ടവരെ നിങ്ങൾ വിശ്വാസത്താൽ ഇത് അനുഭവിക്കുക നിങ്ങൾ പഠിക്കാൻ നോക്കിയാൽ പഠിക്കുകയില്ല പഠിച്ച് മനസ്സിലാക്കുകയില്ല പഠിക്കാൻ ശ്രമിച്ചാലും നിങ്ങൾക്ക് തിരിച്ചു അറിയാൻ സാധിക്കുകയില്ല നിങ്ങൾ കണ്ണടച്ച് നിങ്ങൾ വിശ്വസിക്കുക യേശുക്രിസ്തു ജീവിക്കുന്നു ഇതൊരു പരമസത്യമാണ് ദൈവത്തിന് സ്തോത്രം ഇത് മഹാജ്ഞാനികൾ ചിലർ അറിഞ്ഞുകൊണ്ടല്ല പ്രിയപ്പെട്ടവരെ ജോൺ ഗ്ലനെ പോലെയോ അല്ലെങ്കിൽ നീൽ ആംസ്ട്രോങ്ങിനെ പോലെയുള്ള ബഹിരാകാശ യാത്രികർ അവരെ കണ്ടുപിടിച്ചു എന്നുള്ളത് കൊണ്ടല്ല അവരത് പറഞ്ഞു എന്നുള്ളത് കൊണ്ടല്ല ഐസക് ന്യൂട്ടനെ പോലെയോ എയിൻസ്റ്റീനെ പോലെയുള്ളവരെയോ യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞു എന്നുള്ളത് കൊണ്ടല്ല കർത്താവേ ഗ്രഹം ബെല്ലിനെ പോലെയോ അല്ലെങ്കിൽ മൈക്കിൾ ഫാരഡേയെ പോലെയോ അല്ലെങ്കിൽ അലക്സാണ്ടർ ഫ്ലെമിംഗിനെ പോലെയുള്ള ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞു എന്നുള്ളത് കൊണ്ടല്ല കർത്താവേ ടോൾസ്റ്റോയിയെ പോലെയോ വിക്ടർ ഹ്യൂഗോയെ പോലെയോ മിൽട്ടണെ പോലെയുള്ള സാഹിത്യകാരന്മാർ പറഞ്ഞു എന്നുള്ളത് കൊണ്ടല്ല കർത്താവേ ഞാൻ വിശ്വസിക്കുന്നു വേറെ ആരും പറഞ്ഞില്ലെങ്കിലും എൻ്റെ യേശു ജീവിക്കുന്നു ദൈവത്തിന് സ്തോത്രം ആരും അറിഞ്ഞില്ലെങ്കിലും എൻ്റെ യേശു ജീവിക്കുന്നു ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ പ്രിയപ്പെട്ടവരെ നിങ്ങളോട് പറയട്ടെ ഇത് നിങ്ങൾ എളിമയോടെ വിശ്വസിക്കാൻ കഴിയുമ്പോൾ നിങ്ങൾക്ക് അനുഭവങ്ങൾ കിട്ടാൻ തുടങ്ങും യേശു നിങ്ങളെ തലോടുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാം ഇത് വെറും മിഥ്യയായ ധാരണയല്ല ദൈവത്തിന് സ്തോത്രം യേശു നിങ്ങളുടെ അരികത്ത് വന്നത് നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും നിങ്ങളുടെ അരികത്ത് യേശു നിൽക്കുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും ഒരു കാര്യം വ്യക്തമല്ലേ ചോദിക്കട്ടെ നിങ്ങളുടെ ഉള്ള് പിടയുന്നില്ലേ നിങ്ങളുടെ ഉള്ള് തിളയ്ക്കുന്നില്ലേ നിങ്ങളുടെ മനസ്സ് ഉരുകുന്നില്ലേ നിങ്ങളുടെ ഹൃദയം പുകയുന്നില്ലേ നിങ്ങളുടെ ജീവിതത്തിൽ ഭാരങ്ങളില്ലേ നിങ്ങളുടെ ജീവിതത്തിൽ ദുഃഖങ്ങളില്ലേ നിങ്ങളുടെ ജീവിതത്തിൽ നെടുവീർപ്പുകളില്ലേ നിങ്ങൾ ആകുലപ്പെട്ടല്ലേ ഓരോ ദിവസവും കഴിയുന്നത് അനേകം അനേകം പ്രശ്നങ്ങൾ അനേകം അനേകം ഭാരങ്ങൾ ചിന്തിച്ചാൽ അറുതിയില്ലാത്ത പ്രതിസന്ധികൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ എരച്ച് കയറുന്നില്ലേ തിളച്ച് മറിയുന്നില്ലേ വലിയ കൊടുങ്കാറ്റുകൾ നിങ്ങളെ ആഞ്ഞടിക്കുന്നില്ലേ നിങ്ങൾ ഭാരമേറിയ ജീവിതം സങ്കടത്തോടെ കഴിക്കുകയല്ലേ സഹോദരങ്ങളെ ഈ ദുരിതം പിടിച്ച ലോകത്ത് നിങ്ങൾക്കൊരാശ്വാസദായകരായിട്ട് ഒരാളുണ്ടെന്ന് കേട്ടാൽ നല്ലതല്ലേ നിങ്ങൾ യേശുവിനെ പിടിക്കൂ ദൈവത്തിന് സ്തോത്രം നിങ്ങൾ യേശുവിൻ്റെ കാൽക്കൽ പിടിക്കൂ യേശുവിൻ്റെ കാൽക്കൽ നിങ്ങൾ വീഴൂ ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ നോഹ ദൈവത്തെ വിശ്വസിച്ചതുപോലെ നിങ്ങൾ ദൈവത്തിൻ്റെ വചനം വിശ്വസിക്കൂ അതാണ് കൃപ എന്ന് പറയുന്നത് നോഹയ്ക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു എന്ന് പറഞ്ഞത് എന്താണ് നോഹ ദൈവത്തെ വിശ്വസിച്ചു നോഹ വിശ്വാസിയായിരുന്നു ദൈവത്തിന് സ്തോത്രം നിങ്ങൾ വിശ്വസിക്കൂ ജീവനുള്ള ക്രിസ്തുവിൻ്റെ വചനം നിങ്ങൾ വിശ്വസിക്കൂ ക്രിസ്തു നിങ്ങളുടെ അരികത്ത് വന്നിരിക്കുന്നു നിങ്ങൾ വിശ്വസിക്കൂ പ്രിയപ്പെട്ടവരെ ചിലപ്പോൾ നിങ്ങൾ പറയാറില്ലേ വെള്ളപ്പിറാക്കൾ ചുറ്റും വട്ടമിട്ട് പറക്കുന്നുവെന്ന് നിങ്ങൾ വിശ്വസിക്കൂ വെള്ളപ്പിറാക്കൾ പറന്നു വരികയാണ് എന്ന് എന്താണ് ഈ പറയുന്നത് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ തലയ്ക്ക് വീതേ വട്ടമിട്ട് പറക്കുകയാണ് എന്ന് വെള്ളപ്പിറാക്കൾ പറന്നു വരുമെന്ന് പറയുന്നത് നിങ്ങൾക്ക് ദൃഷ്ടാന്തവൽക്കരിച്ച് പറഞ്ഞു തരികയാണ് രൂപഭാഷയിൽ പറഞ്ഞു തരികയാണ് വെള്ളപ്പിറാക്കൾ പറന്നു വരുന്നു പരിശുദ്ധാത്മാവ് പറന്നു വരുന്നു നിങ്ങളുടെ തലയ്ക്ക് മീതേ പരിശുദ്ധാത്മാവ് വ്യാപരിക്കുകയാണ് ദൈവത്തിന് സ്തോത്രം ഈ വെള്ളപ്പിറാവ് തലമേൽ പറന്നിരിക്കാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം ദൈവത്തിന് സ്തോത്രം സഹോദരങ്ങളെ ഈ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ തലമേൽ പറന്നിരിക്കാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയത്തിൽ വന്ന് അധിവസിക്കാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ കുടിയിരിപ്പ് ഭവനമായി തീരാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം നിങ്ങൾക്ക് അസാധ്യമായത് സാധിപ്പിച്ചു തരാൻ പരിശുദ്ധാത്മാവ് വരുന്നുവെന്ന് നിങ്ങൾ വിശ്വസിക്കണം നിങ്ങളുടെ മദ്യപാനം മാറ്റാൻ ഈ പരിശുദ്ധാത്മാവിന് കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കണം നിങ്ങളുടെ കോപാക്രാന്തമായ സ്വഭാവം മാറ്റാൻ പരിശുദ്ധാത്മാവിന് കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കണം നിങ്ങളുടെ അശുദ്ധമായ വികാരങ്ങൾ മാറ്റാൻ ചീത്ത കൂട്ടുകെട്ടുകൾ മാറ്റാൻ അശുദ്ധ ശീലങ്ങൾ മാറ്റാൻ ദുസ്വഭാവങ്ങൾ മാറ്റാൻ നിങ്ങളുടെ ക്രൂരത മാറ്റാൻ നിങ്ങളുടെ ദുഷ്ടത മാറ്റാൻ നിങ്ങളുടെ ദുർവ്യാഗ്രഹം മാറ്റാൻ നിങ്ങളുടെ സ്വാർത്ഥത മാറ്റാൻ നിങ്ങളുടെ അഹങ്കാരം മാറ്റാൻ പരിശുദ്ധാത്മാവിന് കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കണം നിങ്ങളുടെ രോഗം മാറ്റാൻ നിങ്ങളുടെ വേദന മാറ്റാൻ നിങ്ങളുടെ ആകുലം മാറ്റാൻ നിങ്ങളുടെ പട്ടിണി മാറ്റാൻ നിങ്ങളുടെ പണത്തിൻ്റെ ഞെരുക്കം മാറ്റാൻ നിങ്ങളുടെ കടം മാറ്റാൻ നിങ്ങളുടെ ആകുലങ്ങൾ നിങ്ങളുടെ ആവലാതികൾ മാറ്റാൻ യേശുക്രിസ്തുവിന് കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കണം ഹല്ലേലൂയ പരിഹാരം നിങ്ങളുടെ അരികത്തേക്ക് വരികയാണ് പരിഹാരം തരാനായി അവൻ വന്നിരിക്കുകയാണ് പരിഹാരം തരാനായി നിങ്ങളുടെ അരികത്ത് നിൽക്കുകയാണ് അവൻ നിങ്ങൾക്ക് വചനം തരികയാണ് വചനമാണ് കൃപ ദൈവത്തിന് സ്തോത്രം കൃപയാകുന്ന വചനമാണ് നിങ്ങളുടെ മേൽ ഊതുന്നത് വചനം ഊതുമ്പോൾ നിങ്ങൾ ഏറ്റുവാങ്ങണം പ്രിയപ്പെട്ടവരെ വചനം ഊതുമ്പോൾ നിങ്ങൾ ദൈവത്തോട് ചോദിച്ചു വാങ്ങണം കർത്താവേ ഞാൻ വിശ്വസിക്കുന്നു നിന്റെ വചനം എൻ്റെ നേരെ അയക്കുന്ന സമയത്ത് ഞാൻ വിശ്വസിക്കുന്നു കർത്താവേ ഞാനിത് താഴെയായി വീഴുന്നു ഞാൻ തൃപ്പാദത്തിങ്കിൽ വീഴുന്നു ഞാൻ സാഷ്ടാംഗം നമസ്കരിക്കുന്നു ഞാൻ തിരുവൻപാക വീഴുന്നു തൃപ്പാദം ഞാൻ കെട്ടിപ്പിടിക്കുന്നു എനിക്ക് വേണ്ടി ആണിയടിച്ച് തകർന്ന കാലുകളിൽ ഞാനിതാ കെട്ടിപ്പിടിക്കുന്നു കർത്താവേ എൻ്റെ ദൈവമേ എനിക്ക് വേണ്ടി മുറിവേറ്റ കരങ്ങളെ ഞാനെടുത്ത് മൊത്തുന്നു കർത്താവേ ആ കരങ്ങളെ ഞാൻ ചുംബിക്കുന്നു കർത്താവേ എനിക്ക് അർഹതയുണ്ടായിട്ടല്ല ആ കരങ്ങളെ ഞാൻ ചുംബിക്കുന്നത് നീ എന്നെ സ്നേഹിക്കുന്നുള്ള
ഒറ്റ കാരണം കൊണ്ടാണ് എനിക്ക് വേണ്ടിയാണ് നീ മുറിവേറ്റത്, എനിക്ക് വേണ്ടിയാണ് നീ തിരിരക്തം ചിന്തിയത്, എനിക്ക് വേണ്ടിയാണ് നീ എൻ്റെ പാപം വഹിച്ചത്, ഞാൻ വിശ്വസിക്കുന്നു, അതുകൊണ്ട് ഞാനിത് എൻ്റെ ബലഹീനതകളോടുകൂടെ നിൻ്റെ പാദപീഠത്തിലേക്ക് വരികയാണ്, എൻ്റെ ബലഹീനതകളോടുകൂടെ എൻ്റെ പാകപ്പഴകളോടുകൂടെ എൻ്റെ പോരായ്മകളോടുകൂടെ കർത്താവെ എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ തിന്മകളോടും കൂടെ ഞാനിത് തിരുമുൻപാ വരികയാണ്, നല്ലതെന്ന് പറയാൻ എനിക്കൊന്നുമില്ല കർത്താവെ, അഭിമാനിക്കാൻ എനിക്കൊന്നുമില്ല. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ദൈവത്തോട് പറയണം, അഭിമാനകരമായി ഒന്നുമില്ല, എനിക്ക് പ്രശംസിക്കാനൊന്നുമില്ല, ആശ്രയിക്കാനൊന്നുമില്ല, എനിക്ക് ആകെ പറയാനുള്ളത് യേശുവെ ഞാൻ ഒരു പാപിയാണെന്ന് മാത്രം, എനിക്കാകെ കൊണ്ടുവരാനുള്ളത് എൻ്റെ പാപത്തിൻ്റെ കൂമ്പാരം മാത്രം. ഒരു വലിയ കെട്ട് ഭാരവും ഒരു വലിയ കെട്ട് പാപവുമായി ഞാനിതാ തിരുമുൻപാകെ വരുന്നു. ഒട്ടേറെ ഭാരത്തിൻ്റെ വാണക്കെട്ടും ഒട്ടേറെ പാപത്തിൻ്റെ കൂമ്പാരവുമായി ഞാനിതാ തിരുമുൻപാകെ വരുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവജനമേ, നിങ്ങൾ വിശ്വസിക്കൂ. അത് നോഹ ദൈവത്തെ വിശ്വസിച്ചു, അവന് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു, വചനം കിട്ടി. ദൈവത്തിന് സ്തോത്രം. ദൈവത്തെ വിശ്വസിക്കുന്ന ദൈവവൈതലിന് വചനം കിട്ടുകയാണ്. വചനം കിട്ടി, വചനം വിശ്വസിച്ചു, അതുവരെ കാണാത്തവയെക്കുറിച്ച് അരുളപ്പാട് കിട്ടി. മഴ പെയ്തിട്ടില്ലാത്ത ഭൂമിയിൽ മഴ ഇതാ പെയ്യുന്നു. ദൈവത്തിന് സ്തോത്രം. നോഹ പറഞ്ഞത് അതാണ്. ജനം നോക്കി, എവിടെ മഴ? കാണുന്നില്ലല്ലോ. ജനം നോക്കി, മഴ മഴ പെയ്യുമെന്ന് പറയുന്നത് എവിടെ മഴ? ഈ വൃദ്ധന് ഏതാണ്ട് തലയ്ക്ക് കെറുക്കാണ്. ആളുകൾ വിചാരിച്ചു എന്ത് വിട്ടിത്തമാണ് ഈ പറയുന്നത്, ഇതൊക്കെ കേട്ട് വിശ്വസിക്കാനേ ഉള്ളോ ഞങ്ങൾ, കുറച്ച് ശാസ്ത്രബോധമൊക്കെ ഉള്ള ഞങ്ങൾ ഈ മണ്ഡലത്തിലൊക്കെ കേട്ട് വിശ്വസിക്കാനേ ഉള്ളോ, എന്താ ഈ മനുഷ്യനെ പറയുന്നത്. അവർ പലരും പരിഹസിച്ചു, പലരും കളിയാക്കി. പ്രിയപ്പെട്ടവരെ, നോഹ പെട്ടകത്തിൻ്റെ വാതിൽ തുറന്നിട്ടുകൊണ്ട് നോഹ നിന്ന് ഇങ്ങനെ പ്രസംഗിക്കുകയാണ്. അവർ വിചാരിച്ചു എന്തൊരു വിട്ടിത്തം, ഈ ഉണങ്ങി വരേണ്ട ഭൂമിയിൽ ഒരു പെട്ടകം പണിതിരിക്കുന്നു, ഇങ്ങനെ ഒരു സാധനം പണിതിരിക്കുന്നു. ഈ പെട്ടകം എന്ന് പറയുന്നത് അത് വെള്ളത്തിൽ കൂടി ഒഴുകുന്ന സാധനമല്ലേ, വെള്ളത്തിൽ പൊങ്ങി നിൽക്കുന്ന സാധനമല്ലേ, വെള്ളത്തിൽ കൂടി പോകുന്ന സാധനമല്ലേ, ഉണങ്ങി വരേണ്ട ഭൂമിയിൽ ഒരു പെട്ടകം എടുത്ത് വെച്ചിരിക്കുന്നു. എന്താണ് ഈ പറയുന്നത്? അവർക്കൊന്നും മനസ്സിലായില്ല. നോഹ പറഞ്ഞു, കൂട്ടരെ, നിങ്ങളിപ്പോൾ കാണുന്നുണ്ടല്ലോ ഉണങ്ങി വരേണ്ട ഭൂമിയിലല്ലേ ഇരിക്കുന്നത്, ഇവിടെ വെള്ളം എത്തും, വെള്ളം എത്തും. എങ്ങനെ വെള്ളം? വെള്ളം എങ്ങനെയാണ്? എന്താ ഈ പറയുന്നത്? ഈ ഭൂമിയിൽ മഴ പെയ്യുമെന്ന് പറയുന്നു, വെള്ളം എത്തും എന്ന് പറയുന്നു. ജനത്തിന് മനസ്സിലായില്ല. ദൈവത്തിന് സ്തോത്രം. നോഹ പറഞ്ഞു, കൂട്ടരെ, വെള്ളം എത്തും, ഈ വെള്ളത്തിൽ ഈ പെട്ടകം പൊങ്ങി നിൽക്കും, വെള്ളത്തിൽ പൊങ്ങി പോവുകയില്ല. ആ രീതിയിലാണ് ഇത് പണിതിരിക്കുന്നത്, അങ്ങനെയാണ് ഇതിൻ്റെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ദൈവം തമ്പുരാൻ പറഞ്ഞ കണക്കനുസരിച്ചാണ് പണിതിരിക്കുന്നത്, സ്വർഗത്തിലെ ദൈവം തന്ന കണക്കനുസരിച്ചാണ് പണിതിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ആരും വിശ്വസിച്ചില്ല, ആരും കണക്കാക്കിയില്ല. ഇതെല്ലാം ഒരു തരം വിട്ടിത്തങ്ങളെന്നേ കണക്കാക്കിയുള്ളൂ. ഇന്നും അങ്ങനെയല്ലേ? സുവിശേഷം കേൾക്കുമ്പോൾ പലരും ഇതൊരു വിട്ടിത്തമായിട്ടാണ് കണക്കാക്കുന്നത്, ഇതൊരു ഭോഷത്വമായിട്ടാണ് കണക്കാക്കുന്നത്. ഈ സുവിശേഷം, നിർമ്മല സുവിശേഷം അനേകർക്ക് ഭോഷത്വമാണ്. കുരിശൊരു ഭോഷത്വം അല്ലേ? അല്ലേ, ഓർത്ത് നോക്കിയേ, കുരിശൊരു ഭോഷത്വം. എന്തിനു വേണ്ടിയാണ് ഈ യാതന സഹിക്കുന്നത്? എന്തിനു വേണ്ടി കഷ്ടം സഹിക്കുന്നത്? ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, എനിക്കറിയാം എൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ ആരംഭകാലങ്ങളിൽ എന്നെ സ്നേഹിക്കുന്ന ചിലർ എന്നെ ഉപദേശിച്ചിട്ടുണ്ട്, ഇത്രയ്ക്കൊന്നും വേണ്ട, ഇങ്ങനെയൊന്നും അല്ല, ഒരു ഭക്തിയും പ്രാർത്ഥനയൊക്കെ വേണം, പള്ളിയിൽ പോകണം, നമസ്കാരം ചൊല്ലണം, പിന്നെ ഈ നോമ്പും ഒക്കെ ഉണ്ടല്ലോ, നമ്മുടെ രീതി അനുസരിച്ചൊക്കെ ജീവിച്ച് അങ്ങനെ പഴയ കാരണവന്മാർ ജീവിച്ചതുപോലൊക്കെ ജീവിച്ച് അങ്ങ് പോയാൽ മതി, അത് കവിഞ്ഞുള്ള വലിയ ആത്മീയമൊന്നും അതൊന്നും ആവശ്യമില്ല, അതൊക്കെ പിന്നെ അവസാന വിഷമത്തിൽ തക്കി വരും, അതൊക്കെ കുഴപ്പമാണ്. ദൈവത്തിന് സ്തോത്രം. ഭാഗ്യവശാൽ അതിനൊന്നും ചെവി കൊടുക്കാൻ എനിക്കിടയായില്ല. എന്നെ സ്നേഹിക്കുന്നവരാണ് പറഞ്ഞത്, അവരെന്നെ നല്ല സ്നേഹത്തോടെ തന്നെ ഉപദേശിച്ചതും. ഞാൻ ഒരുപക്ഷെ അബദ്ധത്തിലേക്ക് പോകുകയാണെന്ന് കരുതിയാണ് എന്നോട് അങ്ങനെ പറഞ്ഞത്. നിനക്ക് ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല, എന്നെ സ്നേഹത്തോടെ ഉപദേശിച്ചു, ഇതിൻ്റെ ഒന്നും ആവശ്യം നിനക്കില്ല. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. പ്രിയപ്പെട്ടവരെ, എന്നാൽ ആ പറഞ്ഞതിനൊന്നും ചെയ്തു കൊടുക്കാതെ ഭാഗ്യവശാൽ എൻ്റെ കർത്താവിൻ്റെ വചനം കേട്ട് പുറപ്പെടാൻ എനിക്ക് ഇടയായി. ദൈവത്തിന് സ്തോത്രം. ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ സമാധാനത്തോ പറയട്ടെ, ഒന്നും നഷ്ടമായില്ല. യേശുവിന് വേണ്ടി ജീവിതം കൊടുത്തത് നഷ്ടമായില്ല. യേശുവിനായി ഹൃദയം തുറന്നത് നഷ്ടമായില്ല. യേശുവിൻ്റെ ഉള്ളത്തിലേക്ക് കടന്നു വന്നത് നഷ്ടമായില്ല. എല്ലാം മനോഹരമാക്കി തന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. നിങ്ങൾക്ക് അനേകർക്കറിയാവുന്നതുപോലെ ഞാനും സമാധാനമുള്ളൊരു കുടുംബജീവിതം നയിക്കുന്നു. ഈ വാർദ്ധക്യത്തിലും സമാധാനത്തോടെ ജീവിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. സന്തോഷമായി കഴിയുന്നു, പ്രസന്നതയോടെ കഴിയുന്നു. ഒരു പ്രയാസവുമില്ല, ഒരാകുലവുമില്ല, ഒരാവലാധിയുമില്ല. സമാധാനത്തോടെ കഴിയുന്നു. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. എന്താണ് കാരണമെന്നറിയാമോ? ഈ ഹൃദയത്തിനുള്ളിൽ എൻ്റെ കരുണയുള്ള കർത്താവ് വസിക്കാനിടയായി. യേശുവിടെ കയറിയിരിക്കാനിടയായി. എനിക്ക് നിങ്ങളോട് ഒരു അപേക്ഷയുണ്ട്. ദൈവത്തിന് സ്തോത്രം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ ദയവായി ഇത് ശ്രദ്ധിക്കണമേ. എൻ്റെ അപേക്ഷ നിങ്ങൾ കേൾക്കണമേ. നിങ്ങൾ യേശുവിനെ കൂടാതെ ഇനി മുന്നോട്ട് പോകല്ലേ? പുറത്തു നിൽക്കുന്ന യേശുവിനെ നിങ്ങളകത്തേക്ക് വിളിക്കൂ. യേശുവിനെ നിങ്ങൾ വിശ്വസിക്കൂ. യേശുവിനെ നിങ്ങൾ സ്നേഹിക്കാൻ തുടങ്ങും. യേശു പുറത്തു നിന്ന് മുട്ടുന്നുണ്ട്, പുറത്തു നിന്ന് കെഞ്ചുകയാണ്. മകനെ, നിൻ്റെ ജീവിതം ഞാൻ മനോഹരമാക്കാം. മകളെ, നിൻ്റെ ജീവിതം ഞാൻ ഐശ്വര്യപൂർണ്ണമാക്കാം. ഇന്നത്തെ ദുരിതങ്ങൾ മാറ്റിത്തരാം. ഇന്നത്തെ യാതനകൾ നീക്കിത്തരാം. നീ നിനക്ക് സമാധാനം.
സമാധാന കാലങ്ങൾ തരാം കർത്താവ് പറയുകയാണ് അവൻ കെഞ്ചിക്കൊണ്ട് നിൽക്കുകയാണ് ഒരു യാചകനെ പോലെ മുട്ടി വിളിക്കുന്ന യേശുവിനെ നിങ്ങൾ പറഞ്ഞു വിടല്ലേ അവനെ ഏകാഗിയായി പറഞ്ഞു വിടല്ലേ അവൻ നിങ്ങൾ ഹൃദയത്തിലേക്ക് സ്വീകരിക്കൂ ദൈവത്തിന് സ്തോത്രം വേദവസ്തുത്തിൽ അതിമനോഹരമായ വാക്യമുണ്ട് നേരം വൈകി അസ്തമിപ്പാറായല്ലോ ഞങ്ങളോടെ രാപാർക്കുക നേരം വൈകി അസ്തമിപ്പാറായല്ലോ ഞങ്ങളോടുകൂടെ രാപാർക്കുക രാപാർക്കാൻ യേശുവിനെ നിങ്ങൾ വിളിക്കൂ അവൻ രാപാർത്താൽ സന്ധ്യയെങ്കിൽ കരച്ചിൽ വന്ന് രാപാർക്കും ഉഷസ്സിലോ ആനന്ദഘോഷം വരുന്നു കരച്ചിൽ വന്ന് രാപാർക്കുന്നിടത്ത് ഇതാ യേശു വന്ന് രാപാർക്കും ഇതുവരെ കരച്ചിലാണ് രാപാർത്തത് വൈകുന്നേരങ്ങളിൽ കരച്ചിലാണ് പ്രഭാതങ്ങളിൽ കരച്ചിലാണ് എന്നും ദുരിതമാണ് എന്നും നിലവിളിയാണ് എന്നും മുറവിളിയാണ് എന്നും കൺഫ്യൂഷനാണ് എന്നും പ്രയാസങ്ങളാണ് എന്നും ദുരിതങ്ങളാണ് എന്നും തോരാ കണ്ണീരാണ് എന്നും രോഗങ്ങളാണ് എന്നും വേദനകളാണ് എന്നും പ്രതിസന്ധികളാണ് എന്നും പ്രശ്നങ്ങളാണ് എന്നും ചൂട് നെടുവീർപ്പുകളാണ് എന്നാൽ ഏ സന്ധ്യയെങ്കിൽ കരച്ചിൽ വന്ന രാപാർത്ത ഭവനത്തിൽ ഇന്നിതാ യേശു വരുന്നു ദൈവത്തിന് സ്തോത്രം യേശു രാപാർക്കുന്നു ഉഷസ്സിലോ ആനന്ദഘോഷം വരുന്നു ആനന്ദഘോഷം വരും പ്രിയരെ നിങ്ങൾ വിശ്വസിക്കൂ തോറ്റടിഞ്ഞു പോയവരെ ജയം പ്രാപിക്കുന്നവരായി തീരും ക്ഷീണിതരെ ബലശാലികളായി തീരും ദൈവത്തിന് സ്തോത്രം കഷ്ടപ്പാടിൽ കഴിയുന്നവരെ സമാധാനത്തിൽ ആനന്ദത്തിൽ ദൈവത്തെ സ്തുതിക്കുന്നവരായി തീരും പ്രിയപ്പെട്ടവരെ ബന്ധനത്തിൽ കഴിയുന്നവര് മോചനം പ്രാപിച്ച് ദൈവത്തെ വാഴ്ത്തുന്നവരായി തീരും പൈശാചികന്റെ അടിമത്തിൽ കഴിയുന്നവര് പൈശാചികന്റെ പിടിയിൽ നിന്ന് മോചനം പ്രാപിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരായി തീരും നിങ്ങൾക്ക് വേണമോ യേശുവിനെ യേശു നിൽക്കുകയാണ് യേശു എന്ന് വിളിക്കുകയാണ് യേശു നിങ്ങളെ ക്ഷണിക്കുകയാണ് യേശുവിനായി ഉള്ളു തുറക്കുവീൻ യേശുവിനോട് വാക്ക് പറയുവീൻ യേശുവേ ഇന്നു മുതൽ ഞാൻ എൻ്റെ പുതിയ സൃഷ്ടി എൻ്റെ യേശുവേ ഇന്നു മുതൽ ഞാൻ എൻ്റെ പുതിയ സൃഷ്ടി എൻ്റെ യേശുവേ ഇന്നു മുതൽ ഞാൻ എൻ്റെ പുതിയ സൃഷ്ടി യേശുവിന് വാക്ക് കൊടുക്കുവീൻ യേശുവിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങളെ കൊടുക്കുവീൻ യേശുവിനോട് പ്രാർത്ഥിപ്പീൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം കരുണയുള്ള കർത്താവേ ഈ മനോഹരമായ സമയത്തിനായി നന്ദിയോടെ സ്തോത്രം കർത്താവേ നിന്നെ വിശ്വസിപ്പാൻ ഞങ്ങൾക്ക് തരുന്ന ഭാഗ്യത്തിനായി സ്തോത്രം വിശ്വാസം എന്ന ധനം ഞങ്ങൾക്ക് തന്നി ഞങ്ങളെ അയക്കുന്നതിനായി സ്തോത്രം എല്ലാവരെയും വാഴ്ത്തണമേ എല്ലാവരെയും അനുഗ്രഹിക്കണമേ തിരുനാമം മഹത്വപ്പെടുത്തണമേ യേശുക്രിസ്തുവിന്റെ സ്നേഹം നിറഞ്ഞ നാമത്തിൽ തന്നെ ആമീൻ ഹല്ലേലൂയ പ്രൊഫസർ എം വൈ യോഹന്നാൻ പവർ വിഷൻ ടിവിയിൽ പ്രസംഗിക്കുന്നു എല്ലാ ദിവസവും രാവിലെ 5:30 ഉച്ചയ്ക്ക് 1:30 രാത്രി 8:30 ഈ ആശ്വാസ സന്ദേശം നിങ്ങൾ ശ്രദ്ധിച്ചുവല്ലോ നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുമല്ലോ ഞങ്ങളുടെ വിലാസം പ്രൊഫസർ എം വൈ യോഹന്നാൻ പോസ്റ്റ് ബോക്സ് നമ്പർ 17 കോലഞ്ചേരി 6823 11 ഫോൺ 9142 30 30 96